ജോലി വാഗ്ദാനം നൽകി വീട്ടമ്മമാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ്രതി തൊടുപുഴയിൽ പോലീസ് പിടിയിലായി. നെടുങ്കണ്ടം പാറത്തോട് സ്വദേശി മനുവിനെയാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത്. ഗ്രാമസേവാ കേന്ദ്രം എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് നടത്തി വന്നത്. 8000 രൂപ പ്രതിമാസ ശമ്പളത്തിൽ ജോലി എന്നതായിരുന്നു മനുവിന്റെ വാഗ്ദാനം. തട്ടിപ്പിനായി ഇയാൾ തിരഞ്ഞെടുത്തത് സാധാരണ കുടുംബത്തിലെ സ്ത്രീകളെയാണ്. ജോലി ലഭിക്കുന്നതിന് സെക്യൂരിറ്റി തുകയായി 24000 രൂപയാണ് ഓരോരുത്തരിൽ നിന്നായി ഇയാൾ കൈപ്പറ്റിയിരുന്നത്. ഇത്തരത്തിൽ 45 സ്ത്രീകളാണ് മനുവിന്റെ തട്ടിപ്പിലിരയായത്. കൂടുതൽ തുക സെക്യൂരിറ്റിയായി നൽകിയാൽ ശമ്പളം കൂടുതൽ നൽകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകി. തൊടുപുഴ കേന്ദ്രീകരിച്ച മൂന്ന് സ്ഥാപനങ്ങളാണ് തട്ടിപ്പിനായി മാത്രം ഇയാൾ തുറന്നത്. ഇതുവഴി 14 ലക്ഷം രൂപയും തട്ടിയെടുത്തു. ഒരാളുടെ കയ്യിൽ 24000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിച്ച് അത് അതിനുശേഷം ഒരു മാസം 8000 രൂപ സാലറി, 24000 രൂപ കൊടുക്കുന്നവർക്ക് 8000 രൂപ സാലറി, അത് കൂടുതൽ കൊടുക്കുന്നവർക്ക് അത് കൂടുതൽ സാലറി കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഏകദേശം 45 ഓളം പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ലേഡീസിൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിച്ചു. പൈസ വാങ്ങിച്ചിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഇയാൾ തുടങ്ങിയിട്ട് വളരെ വിദഗ്ധമായിട്ട് ഈ ലേഡീസിനെ എല്ലാം വഞ്ചിച്ച് ഇയാള് ഒളിവിൽ പോവാണ്. ഈ പൈസ എല്ലാമായിട്ട് ഈ പൈസ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്ഥാപനമൊന്നുമല്ല. ഇവരെ പറ്റിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിലുള്ള പൊതുപ്രവർത്തകരെയും പിന്നെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ അതിൻ്റെ ഉദ്ഘാടനത്തിനും മറ്റുമൊക്കെ ക്ഷണിച്ച് ഒരു സമൂഹത്തിലൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ ഇതുപോലുള്ളൊരു വ്യാജമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഇങ്ങനെ ഇയാൾ നടത്തിയിരിക്കുന്നത്. ഒളിവിലായിരുന്ന പ്രതിയെ കോട്ടയം പരച്ചിക്കാട് നിന്നാണ് പോലീസ് പിടികൂടിയത്. മറ്റൊരു തട്ടിപ്പ് നടത്തുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. പ്രതിയെ തൊടുപുഴ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത്. കഴിഞ്ഞ ജനുവരിയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചമഞ്ഞ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ കേസിലും പ്രതിയാണ് മനു. വാഹനം പണയത്തിലെടുത്ത് മറച്ചുവിറ്റതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇടുക്കി മിഷൻ ന്യൂസ് തൊടുപുഴ.